ഹായ് ഫ്രണ്ട്സ്, കുറെ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് റാഡിഷ് കൊണ്ടുള്ള തോരനാണ്. റെഡ് റാഡിഷ് ഒരു 250 ഗ്രാമുള്ള റെഡ് റാഡിഷ് ഉണ്ട്. അതിന്റെ ലീഫ് സെപ്പറേറ്റ് ആയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചൊരു തോരൻ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സലാഡ് എന്തെങ്കിലും ചെയ്യാം. അതിന്റെ വീഡിയോ അതിന്റെ പുറയിൽ വരുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടുന്നത് റെഡ് റാഡിഷ് തോരന് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മീഡിയം സൈസ് തവാള അരിഞ്ഞതാണ്, പച്ച തക്കാളി അരിഞ്ഞതാണ്, അതും ഒരു മീഡിയം സൈസാണ്. പിന്നെ ഒരു 4 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 4 വലിയ അല്ലി അരിഞ്ഞതാണ്. പിന്നെ വേണ്ടുന്ന മഞ്ഞപ്പൊടി, വറ്റൽമുളക്, കടുക്, ഉണക്ക കറിവേപ്പിലയാണ് ഇവിടെ അവൈലബിൾ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ച് പിന്നെ ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഏത് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് തേങ്ങ. ഇവിടെ പച്ച തേങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ കോക്കനട്ട്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോകാം. പാൻ വെച്ചു, നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് കടുക്, വേണ്ടുന്ന കടുക് ഇടുക. ഞാൻ ഒരു സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകുണ്ട്, വറ്റൽമുളക് ഒന്ന് മുറിച്ചിടുക. ഇതെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ ഇതങ്ങ് ഇടാം, നമ്മുടെ കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കടുവൊക്കെ നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. നമുക്കിനി വേണ്ടുന്നത് നമുക്ക് സവാള എന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് സവാള ഇടാം. സവാള ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അതിലേക്ക് നമുക്ക് തക്കാളി, ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഴ വെക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആയിരുന്നു ഉപ്പ് ഇട്ടിരുന്നത്. നല്ലതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണത്. തക്കാളിയും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ്, കടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്കിനി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തേക്കാം. ഇന്ന് വരണ്ട് വരട്ടെ. നമ്മൾ റാഡിഷ് ഞാൻ ചെറുതായിട്ട് ഉള്ളി സൈസിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് റൗണ്ടായിട്ടോ അല്ല ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ തോരൻ വെക്കുന്ന പോലെയൊക്കെ നമുക്ക് വെക്കാം. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. നമ്മളെ കയ്യിൽ ഇരിക്കുന്ന ഡ്രൈ തേങ്ങയാണ്, ഞാനതുകൊണ്ട് മിക്സിയിലൊന്നും അരയ്ക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഞാൻ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യത്തേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ആഡ് ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഡ്രൈ തേക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെയും നമുക്ക് തിന്നാം. മഞ്ഞ കളറ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് അതിനകത്ത് തേങ്ങാപ്പീര തോനെ ഇട്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക്
മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സിലിട്ടൊന്നും അരയ്ക്കുന്നില്ല. അപ്പോൾ നല്ല തോർന്ന് കിട്ടും. വേവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് തളിച്ചിട്ട് അങ്ങനെ അടച്ചു വെച്ചിരുന്ന സിമ്മിലങ്ങാണ് ആക്കി അടച്ചു വെച്ചിരുന്ന അത് കറക്റ്റായിട്ട് വരും. വെന്ത് വരും. നമുക്ക് നോക്കണം. അത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്കല്ലാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്ത് നോക്കാം. ഇച്ചിരി വെള്ളം തളിച്ചേ, തളിച്ചാൽ മതി. നമ്മൾ പപ്പായയൊക്കെ തോരൻ വെച്ച് ഇരിക്കുന്ന പോലെ തോന്നും കണ്ടാൽ. ഓക്കെ, ഞാൻ ഇന്ന് വെള്ളം തളിക്കാതെ, നമുക്ക് ശകലം വെള്ളം തളിച്ചു കൊടുക്കാം. തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊത്തി വെച്ചിട്ട് വേവാൻ വേണ്ടി വെക്കാം. ഞാൻ അടപ്പ് തപ്പിയിട്ട് കിട്ടിയില്ല, അതായത് ഇച്ചിരി ഇത് ഞാൻ അടപ്പ് എടുത്ത് അടച്ചു വെക്കുകയാണ്. ഇനി ഇന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ടേസ്റ്റ്. നമ്മൾ ഇത് വെന്തു, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. വെള്ളം ശകലം തളിക്കണമെന്ന് പറഞ്ഞു. ശകലം തളിച്ചാൽ മതി, തളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കിനി ഇത് വെന്തു ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മളെ റാഡിഷ് തോരൻ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ്.